അങ്ങേര് നിങ്ങളോട് പറയുന്നു, വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു പ്രത്യേക ഔഷധം കയ്യിൽ പിടിക്കണം, എന്നിട്ട് നിങ്ങൾ പ്രത്യേക തരത്തിലുള്ള ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് ഇടത്തോട്ട് പോകരുത്, അത് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും, വലത്തോട്ടേക്കാണ് നിങ്ങൾ പോകേണ്ടത്. എന്നിട്ട് കുറേ ദൂരം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഇടത്തോട്ട് പോകാൻ മറക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡയറക്ഷൻസൊക്കെ തരുന്നു. ഈ ഡയറക്ഷൻസിനൊക്കെ നിങ്ങൾ അധികാരിയാവാൻ എന്താ കാരണം? എന്താ കാരണം? നിങ്ങൾ ഒരു പ്രത്യേക ലോകത്തിലാണ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ ഒട്ടേറെ അപകടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ട്, കാണുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരാൾ അവിടെ എത്തിപ്പെടുന്നത്. കഥയിൽ ചോദ്യമില്ല. അയാൾ പറയുന്നു, ഐ ഹാവ് അനലൈസ്ഡ് യുവർ പ്രോബ്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നു. യു ആർ ഡ്രീമിങ്. നിങ്ങൾ വാസ്തവത്തിൽ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു വാണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്, ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ ദാറ്റ് യു ആർ വെരി വെരി സേഫ്. ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ? ഒന്ന് കണ്ണു തുറക്കൂ, എന്നിട്ടോ നിങ്ങൾ അത്യന്തം സുരക്ഷിതനാണ് എന്ന് തിരിച്ചറിയൂ. ഈ രണ്ടാമത് വന്ന് പറഞ്ഞ ആളുടെ നിർദ്ദേശത്തെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സങ്കോചം തോന്നും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടി കൂട്ടിക്കലർത്തുന്ന ഒരു ആലോചന പുലർത്തും. എന്താ ആലോചന? ആ ഔഷധം ഇങ്ങോട്ട് ഇരുന്നോട്ടെ, കയ്യിൽ ഒരു ധൈര്യത്തിന്. മന്ത്രം ജപിക്കുന്നത് ഒഴിവാക്കണ്ട. പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കണ്ണു തുറക്കുക എന്നൊക്കെ പറഞ്ഞാ വേണ്ട, അങ്ങോട്ട് നടക്കുക. കുറേ ദൂരം വലത്തോട്ട് പോയി, പിന്നെ ഇടത്തോട്ട് പോയി. മനസ്സിലായില്ലേ? അങ്ങോര് തന്നിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കൂട്ടിക്കലർത്തണം എന്ന് പറഞ്ഞാൽ അതെന്ത് വിഡ്ഢിത്തമാണ്! മനസ്സിലാവുന്നില്ലേ? മാത്രമല്ല, നിങ്ങൾ ഈ ഔഷധമൊക്കെ പിടിച്ച് ഈ പോക്ക് പോയാൽ അത് ഉണരാൻ ഉള്ള അവസരത്തെ മുടക്കുകയുള്ളൂ. കാരണം അഭിമാനം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ കൂട്ടിക്കലർത്തു ഇതെന്ന് ചോദിക്കുക. മനസ്സിലാവുന്നില്ലേ? അപ്പൊ നമ്മൾ ശുദ്ധി ആർജിക്കണം, ഏകാഗ്രതയാർജിക്കണം, ഇതിലൊക്കെ കുടുങ്ങി നിൽക്കണം. ഇങ്ങനെ ഒരു കർമ്മത്തിൻ്റെയും ഒരു നേട്ടത്തിൻ്റെയും ഫലം അല്ല, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റിസൾട്ട്. അറിവ് ഒരിക്കലും ഒന്നിൻ്റെയും റിസൾട്ട് ആയിരിക്കില്ല. അറിവ് ഒന്നിനെയും പുതുതായിട്ട് ഉണ്ടാക്കുന്നില്ല. കർമ്മം എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, അറിവ് ഒന്നിനെയും പുതുതായിട്ട് ഉണ്ടാക്കണില്ല. അറിവ് ആകെ ചെയ്യുന്നത് ഉള്ളതിനെ ബോധിപ്പിച്ചു തരിക മാത്രമാണ്. മനസ്സിലാവുന്നില്ലേ? ഉള്ളതിനെ ബോധിപ്പിച്ചു തരിക മാത്രമാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് നാമം ജപിച്ചോട്ടെ, വിഡ്ഢിത്തം. ഞാൻ നാല് കർമ്മയോഗം ചെയ്തിട്ട് വരട്ടെ, വിഡ്ഢിത്തം. മനസ്സിലാവുന്നില്ലേ? ഇത് രണ്ടും രണ്ട് റെല്ലമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സർവാത്മന ഈശാവാസമിതം സർവം എന്നറിയാൻ ഉത്സാഹിച്ചു നോക്കണം. കണ്ണ് തുറക്കാൻ നോക്കൂ, എന്നിട്ട് നടക്കണില്ലെങ്കിലോ കുറെ കൂടി തീവ്രമായിട്ടാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, പക്ഷെ അത് അങ്ങോരോട് പറയരുത്. മനസ്സിലായില്ല? കാരണം ശുദ്ധ വിഡ്ഢിത്തമാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നു, പർവ്വതവത് അകമ്പ്യ. ഇവ തമ്മിലുള്ള വ്യത്യാസം പർവ്വതത്തെ പോലെ ഇളക്കമില്ലാത്തതാണ്. ക്ലിയർ? മറ്റൊരു തരത്തിൽ നോക്കിക്കണ്ടാൽ ഈ മാംസ കണ്ണുകളെ കൊണ്ട് നമ്മൾ ഒരുപാട് വൈവിധ്യങ്ങളും സൃഷ്ടിയും സ്ഥിതിയും ലയവും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒരു ഊർജ തന്ത്രജ്ഞൻ, ഫിസിസിസ്റ്റ്, അദ്ദേഹം നിരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള, പരീക്ഷിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. എന്താ അത്? എല്ലാം ഊർജമാകുന്നു.
ആ ഊർജത്തെ കാണാൻ പര്യാപ്തമായ ഒരു കണ്ണട കിട്ടിയെന്ന് വിചാരിക്കുക. അയാൾ ഈ ലോകത്തെ കാണുമ്പോൾ ഇവിടെ ഉത്പത്തിസ്ഥിതി ലയങ്ങളുണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടോ? ആ കണ്ണടയും വെച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് ഞാൻ ഒരുപാട് ജോലി ചെയ്തു കണ്ടില്ലേ, അപ്പം അതിൻ്റെ എന്താച്ചാ കാശ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെന്താ പറയുക? നിങ്ങൾ എവിടെ ചെയ്ത കാര്യമാണ് പറയുന്നത്? കാരണം നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ദൃഷ്ടിയിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശരിയോ തെറ്റോ? ഇത് തമ്മിൽ എങ്ങനെ കൂട്ടിക്കലർത്തും? പക്ഷെ പ്രായോഗികമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും. ഈ ബുദ്ധിമുട്ടിനെ അതിജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ധരിക്കണം. എന്താ ധരിക്കേണ്ടത്? ഞാൻ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാൻ ഉത്സാഹിക്കുന്ന സമയത്ത് ഒരു കർമ്മചിന്തയും കർമ്മത്തിലൂടെ നേടേണ്ടതാണെന്ന ചിന്തയും അലോസരപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. പർവതവത അഗമ്യ, ദാറ്റ് ഈസ് ദാറ്റ്. മനസ്സിലായില്ലേ? പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങൾ ഉദിച്ചു വരിക, ഇതൊക്കെ ഈശാവാസ്യമാണ് എന്നുള്ള പാഠവും ഓർമ്മയുണ്ടായിരിക്കുക, പക്ഷേ കോറിലേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക. ആ സമയത്ത് ജഗദീശ്വരാ, അവിടുത്തെ ഭൃത്യൻ്റെ ഭൃത്യനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഫലമായി എന്തെങ്കിലും നേടാം എന്ന് കരുതുക ചെയ്യരുത്. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ? പർവതവത് അഗമ്യ, വെള്ളം ചേർക്കാതെ വേണം ഞാനുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ധ്യാനിക്കാം. വെള്ളം ചേർക്കാതെ ധ്യാനിച്ചോളണം. അവിടെ ഈ ലോകത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ മാത്രം മുക്തിയും തേടി പോയാൽ മോശമല്ലേ എന്നൊന്നും ധരിക്കാൻ പാടില്ല. അതൊന്നും ന്യായമില്ല. കാരണം നിങ്ങൾ ഏത് കഷ്ടപ്പെടുന്ന ആളെക്കുറിച്ചാണ് സാർ പറയണത്? ഏത് കഷ്ടപ്പെടുന്ന ആളെക്കുറിച്ചാണ് നിങ്ങൾ പറയണത്? അവരും നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷീഭൂതമായ ആവിഷ്കാരങ്ങൾ മാത്രമാണ് നിങ്ങൾ സ്വയം മാറാതെ മാറിയതാണ്. ശരിയല്ലേ? അങ്ങനെയും വെള്ളം ചേർക്കാൻ ന്യായമില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ അത്രയും കർശനമായിട്ട് സന്യാസത്തെ പുകഴ്ത്തുന്നതും കൂട്ടിക്കലർത്താതിരിക്കുന്നതും. വ്യക്തമാവുന്നുണ്ടോ? കർമ്മം ചെയ്തോളൂ, കർമ്മയോഗം ചെയ്തോളൂ. കണ്ണടച്ചിരിക്കുമ്പോൾ പക്ഷേ ചെയ്ത കർമ്മയോഗത്തിൻ്റെ കണക്കോ ഉപാസനയുടെ കണക്കോ വാസനാ മാലിന്യത്തിൻ്റെ കണക്കോ ഒന്നും അവിടെ വേണ്ട. മനസ്സിലായില്ലേ? പർവതവത് അഗമ്യ. തുടർന്ന് അടുത്ത മന്ത്രം. അപ്പൊ ഇവിടെ ഇന്നലെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചോട്ടെ. പരസ്മൈ പതിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്, ഉഭയപതിയാണ് കൃതാതുവെങ്കിലും കുറുവണ്ണേവ എന്ന പ്രയോഗത്തിൽ പരസ്മൈ പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പരസ്മൈ പദം കൊണ്ട് ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആലോചിക്കാവുന്ന ഒരു വസ്തുത എന്താണ്? ഡു യുവർ ഡ്യൂട്ടി അല്ലേ, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യൂ, പക്ഷേ അത് പരന് ഉപകാരമാവട്ടെ. പരൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളവർ, ഒരർത്ഥം. മറ്റൊരർത്ഥോ പരമേശ്വരൻ. അപ്പൊ ലോകത്തിൻ്റെ സൗഖ്യം ലക്ഷ്യമാക്കിയും ഈശ്വര പ്രസാദം ലക്ഷ്യമാക്കിയും ചെയ്തുകൊള്ളൂ. കുറുവന്നേവ ഇഹ കർമാണി അനേന അനുഷ്ഠാനേന ഭഗവാൻ സർവാത്മക പ്രിയതാം എന്നതാവട്ടെ നമ്മുടെ മന്ത്രം. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? അനേന അനുഷ്ഠാനേന ഭഗവാൻ സർവാത്മക പ്രിയതാം. സോ സെർവ് അതേഴ്സ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ്. ഇതാണ് സമ്പ്രദായം. ഇങ്ങനെ ദേവഹിതം യഥായുഹു, എത്ര കാലം ദേവന്മാർ ആഗ്രഹിക്കുന്നു അത്രയും കാലം ഈ ശരീരം നിലനിന്ന് പോട്ടെ. അതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? തത്വചിന്ത ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ തീരുമാനിക്കുക. ന അന്യഥ ഇതഹ അസ്ഥി, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു വഴി ഇല്ല.
കർമ്മബന്ധനാവില്ലേ? ഇല്ല. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. യജ്ഞാർത്ഥം അല്ലാതെ ചെയ്യുമ്പോഴേ കർമ്മം ലോകബന്ധനത്തിന് കാരണമാവുള്ളൂ. യജ്ഞാർത്ഥം എന്ന് പറഞ്ഞാൽ സഹകരണം, സ്നേഹം, സ്നേഹം, നന്ദി, സഹകരണം, സമർപ്പണം ഇത്യാദി ഘടകങ്ങളൊക്കെ ഉള്ളതാണ് യജ്ഞം. പ്രപഞ്ച പാരസ്പര്യത്തെക്കുറിച്ചുള്ള അവബോധത്തോടെ സ്നേഹാസ്പദമായി കർമ്മങ്ങൾ ചെയ്ത് സർവാത്മകനായ ഭഗവാന് സമർപ്പിക്കുന്നതാണ് യജ്ഞം. അങ്ങനെയുള്ള യജ്ഞം അല്ലാതെ ചെയ്യുമ്പോഴേ കർമ്മം ദോഷം ഉണ്ടാക്കുള്ളൂ. വാട്ട് വിൽ ഐ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? ഇങ്ങനെ കണ്ണീ കണ്ടവർക്ക് ചെയ്താൽ എനിക്കെന്താ ഗുണം? ശുദ്ധി, പ്യൂരിറ്റി ഓഫ് ദി മൈൻഡ്. തേജോമേൻ സാഹിജ് വേറൊരു രസകരമായ കാര്യം പറഞ്ഞിട്ടുള്ളത്, ഒരു ഭൗതിക പദാർത്ഥത്തിന് വേണ്ടി രണ്ട് പേരാഗ്രഹിച്ചാൽ അടിയുറപ്പാ, ശരിയല്ലേ? പക്ഷേ ആന്തരികമായ ഒരു മൂല്യ സമ്പാദനത്തിന് വേണ്ടി എത്ര പേരെ ആഗ്രഹിച്ചാലും ശരി, അത് കൂടുതൽ നന്മയുണ്ടാക്കുള്ളൂ. ശാന്തി ഞാൻ ലക്ഷ്യമാക്കി ഉത്സാഹിക്കണമെന്ന് വിചാരിക്കുക, അതെനിക്കും ഗുണം ബാക്കിയുള്ളവർക്കും ഗുണം. വേറൊരാൾ ശാന്തിക്ക് വേണ്ടി ഉത്സാഹിക്കുന്ന വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടാവില്ല. മനസ്സിലാവുന്നില്ലേ? അങ്ങനെ വരുന്ന സമയത്ത് എല്ലായിടത്തും വികാസമായി. അതുകൊണ്ട് നിങ്ങളുടെ സങ്കുചിത താല്പര്യ നിർവഹണത്തിന് പകരം ലോകസൗഖ്യം ലക്ഷ്യമാക്കി ചെയ്യൂ. കുറുവന്നേവേഹ കർമാണി. ഇപ്പം ശുദ്ധിയും ശാന്തിയും നേടിയെടുക്കാം. ഇനി രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറയാം. എന്തൊക്കെയാ ചോദ്യങ്ങൾ? രണ്ട് മാർഗത്തെയും അനുസരിക്കാത്തവൻ്റെ ഗതി എന്താ? അതുപോലെ ഈശാവാസ്യമിതം സർവെന്നൊക്കെ പറഞ്ഞല്ലോ, ആ ഈശ്വരനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കി തരാമോ? ഇതിന് രണ്ടിനുമാണ് ഇനി ഉത്തരം പറയുന്നത്. അഥ ഇതാണീ അവിദ്വൻ നിന്ദാർത്ഥ അയം മന്ത്ര ആരഭ്യത. ഇനി അവിദ്വാനെ നിന്ദിക്കുന്ന മന്ത്രം. അസുര്യ നാമ, ആസുരം എന്ന പേരോടുകൂടിയ തേ ലോകാഹ, ആ ലോകങ്ങൾ, അന്ധേന തമസാവൃത, കൂരാക്കൂരിട്ടുകൊണ്ട് മൂടിയ ലോകങ്ങൾ, താം അവയെ തേ അവർ പ്രേത്യ, ഇവിടെ നിന്ന് പോയിട്ട് അഭിഗച്ഛന്തി പ്രാപിക്കുന്നു. ഏ ആരാ അവര്? ഏ കെ അവരാരാ? ആത്മഹനോ ജനാഹ, ആത്മാവിനെ ഹനിക്കുന്ന ജനങ്ങൾ. ഓർഡറിൽ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ആസുരം എന്ന പേരിലുള്ള കൂരാക്കൂരിരുട്ടിൻ്റെ ലോകങ്ങളെ ആത്മഹത്യ ചെയ്ത് ഈ ശരീരം വെടിയുമ്പോൾ പ്രാപിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് പ്രാപിക്കും. വാഗർത്ഥം മനസ്സിലായോ? അസുര്യാഹ പരമാത്മഭാവം അദ്വയം അപേക്ഷയ ദേവാദയഹ അഭി അസുരാഹ. ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുകയാണ്, അസുരന്മാരുടെ ലോകം എന്നൊരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ ശങ്കരാചാര്യർ പറയുന്നു, ഇഫ് യു കീപ് ദി റിയലൈസേഷൻ ഓഫ് ദി സെൽഫ് ഈസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ, കമ്പയർ ടു ദാറ്റ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഔന്നിത്യത്തെ നമ്മൾ ഉത്തമ ലക്ഷ്യമായിട്ട് ഗണിച്ചാൽ അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈവൺ ദേവലോകം പോലും അസുരലോകമാണ്. അപ്പോൾ ദേവലോകത്ത് പോകുന്നവനും ഈ മന്ത്രത്തിൻ്റെ പരിഗണനയിൽ അസുരലോകത്തിൽ തന്നെയാണ് പോണത്. അസുര്യാഹ പരമാത്മഭാവം അദ്വയം അപേക്ഷ, പരമാത്മഭാവം അല്ലെങ്കിൽ അദ്വയ സാക്ഷാത്കാരത്തെ അപേക്ഷിച്ചിടത്തോളം ദേവാദയഹ അവി അസുരാഹ, ദേവന്മാരും അസുരന്മാരാകുന്നു.
തേഷാംച സ്വഭൂതഃ ലോകാഃ അസുര്യാ നാമ. ആ അവരുടെ ലോകങ്ങളെയാണ് എന്ത് പറയണത്? അസുരലോകം എന്ന് പറയണത്. നാമശബ്ദഃ അനർത്ഥകഃ നിപാതഃ. ഇവിടെ നാമശബ്ദത്തിന് പ്രത്യേക അർത്ഥമൊന്നും പറയാനില്ല എന്ന് പറയുക, അനർത്ഥക നിപാതമാണ്. തേ ലോകാഃ കർമ്മഫലാനി ലോക്യന്തേ ദൃശ്യന്തേ ഭുജ്യന്തേ ഇതി ജന്മാണി. ആ ലോകങ്ങൾ, ലോകങ്ങൾ എന്ന് പറഞ്ഞ കർമ്മഫലങ്ങൾ എന്നാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. എന്താ കാരണം? ലോക്യന്തേ ഭുജ്യന്തേ ഇതി ലോകാഹ, അനുഭവിക്കുന്നത് കാണുന്നത് എന്നൊക്കെയാണ് ലോകത്തിന് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള കർമ്മഫലങ്ങളെ അവർ പ്രാപിക്കും. കർമ്മഫലങ്ങളെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ യോഗ്യമായ പരിസരങ്ങളെ പ്രാപിക്കും എന്നർത്ഥം. ജന്മങ്ങൾ എടുക്കും എന്നും പറയാം, ജന്മാണി. അന്തേന അദർശന ആത്മകേന അജ്ഞാനേന തമസ ആവൃത ആച്ഛാദിതാഹ. ആ ലോകങ്ങളുടെ പ്രത്യേകത പറയാണ്. എന്താ ലോകങ്ങളുടെ പ്രത്യേകത? അന്ധേന, കാണാൻ പറ്റാത്ത അത്രയും കൂരിരുട്ട്. തമസ അദർശനാത്മകേന, കാണാൻ വയ്യാത്ത അത്ര. അജ്ഞാനേന തമസ, അറിവില്ലായ്മയുടെ ഇരുട്ട് കൊണ്ട് മൂടിയ ലോകങ്ങളാണ് അവ. താൻ സ്ഥാവരാന്താൻ പ്രേത്യ തെക്വ ഇമം ദേഹം അഭിഗച്ഛന്തി. സ്ഥാവരാന്താൻ, ആ ലോകങ്ങളുടെ റേഞ്ചിനെ കുറിച്ച് പറയാണ്. ദേവലോകം മുതൽ ഇങ്ങേയറ്റം സ്ഥാവരലോകം വരെ. സ്ഥാവരം എന്ന് പറഞ്ഞാൽ തൂണ് മുതലായ, അല്ലെങ്കിൽ പുഴു മുതലായ പുൽക്കൊടി വരെയുള്ള, കേട്ടില്ലേ, അങ്ങനെയുള്ള അവസ്ഥകളെ ഇവർ പ്രാപിക്കും. ജന്മങ്ങളെ അവരെടുക്കും. അഭിഗച്ഛന്തി പ്രേക്ത്യ തെക്ത്വ ഇമം ദേഹം. എപ്പോഴാണ് അവര് ആ ലോകങ്ങളെ പ്രാപിക്കുക? ഈ ദേഹം വെടിഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേഹം വെടിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ലോകങ്ങളെയാണ് പ്രാപിക്കുക. ഏത് ലോകങ്ങളെ? കണ്ണു കാണാൻ പറ്റാത്ത അത്രയും അറിവില്ലായ്മയുടെ ഇരുട്ടുള്ള ലോകങ്ങളെ പ്രാപിക്കും. യഥാ കർമ്മ യഥാ ശ്രുതം. അവരുടെ ഡയറക്ഷൻ ആരാ നിശ്ചയിക്കുന്നത്? അവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങളും അവർ കേട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും, അതിനനുസരിച്ച് അവർ ആ ലോകങ്ങളെയൊക്കെ പ്രാപിക്കും. സ്വാമി, ഓ അല്ല, ഇതൊക്കെ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യും, എന്തിപ്പോ ഇതൊക്കെ പറയണത്, എന്തിനിപ്പോ ഇതൊക്കെ പറയണത് എന്നൊരു തോന്നലേ. അത് കുഴപ്പമില്ല, അത് നമ്മൾ പിന്നെ പരിഹരിച്ചിട്ടുള്ളതല്ലേ അല്ലേ? ഇതുവരെ ചർച്ച ചെയ്തതിലൊക്കെ അത് പരിഹരിച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെയും പരിഹരിക്കും, ഇതൊന്ന് തീർത്തോട്ടെ. അഭിഗച്ഛന്തി യഥാകർമ്മ യഥാശ്രുതം. അവരുടെ കർമ്മത്തിനനുസരിച്ചും അവർ കേട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചും സംസ്കാരത്തിനനുസരിച്ചും അവർ ആ ലോകങ്ങളെ പ്രാപിക്കും. ചിലർ പുഴുവിൻ്റെ ലോകത്തെ പ്രാപിക്കും, ചിലർ മെരുവിൻ്റെ ലോകത്തെ പ്രാപിക്കും. അങ്ങനെയല്ലേ? മെരു ഇല്ലേ? ആ അങ്ങനെയുണ്ട് ഒരു സാധനം, ഇല്ലെങ്കിൽ അട്ടുണ്ടാക്കുന്നെ. ആ ഇല്ലെങ്കിൽ ചിലര് ചെന്നായയാവും, ചിലത് പുലിയാവും. ഏ കേച്ച ആത്മഹനഹ ആത്മാനം ഗ്രന്ഥീതി ആത്മഹനഹ. ആരാവര്? ആത്മഹത്യ ചെയ്തവര്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഹനിക്കുക തന്നെ. ആത്മാനം ഗ്രന്ഥി, ആത്മാവിനെ ഹനിക്കുക, അവരാണ് ആര്? ആത്മഹന. ഏ കേച്ച ആത്മഹനഹ ആത്മാനം ഗ്രന്ഥീതി ആത്മഹനഹ. കേ തേ ജനാഹ ഏ അവിദ്വാംസഹ. ആരാ ജനങ്ങൾ? അറിവില്ലാത്തവര്. കഥം തേ ആത്മാനം നിത്യം ഹിംസന്തി. അവരെങ്ങനെയാ ആത്മഹത്യ ചെയ്യുന്നത്? അറിവില്ലാത്തവരാണെന്ന് പറഞ്ഞ് മനസ്സിലായി. അവർ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഞങ്ങളൊക്കെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഈ തൂങ്ങിച്ചാവുക, പൊട്ടാസ്യം സയനൈഡ് കഴിക്കുക, അങ്ങനെ ഓരോരോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശങ്കരാചാര്യർക്ക് ഞങ്ങളുടെ പേപ്പറുകൾ ദിവസം എടുത്ത് വായിച്ചാൽ മതി. ആ ടൈപ്പാണ് ഞങ്ങൾ ആത്മഹത്യ എന്ന് പറയുക. അപ്പൊ ഇത് ഏതാ ടൈപ്പ് എന്ന്? അവിദ്യാദി ദോഷേണ വിദ്യമാനസിയ ആത്മനഹ തിരസ്കരണാത്. ഓ, ഇത് നിങ്ങളുടെ സ്റ്റൈലിലുള്ള ആത്മഹത്യ അല്ല. പിന്നെയോ, ഇവർക്ക് അവിദ്യ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഓ, അത് മനസ്സിലായി, അവിദ്യ ഉണ്ട്, അറിവില്ലായ്മയുണ്ട്. എന്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ?
അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മ, ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, അത് തന്നെയാണ് ആത്മഹത്യ. അവിദ്യാദി ദോഷേണ. അപ്പൊ ചോദ്യം എന്താണ്? കഥം തേ ആത്മാനം നിത്യം ഹിംസന്തി. എങ്ങനെയാണ് അവർ ആത്മാവിനെ ഉപദ്രവിക്കുന്നത്, കൊല്ലുന്നത്? ഉത്തരം, അവിദ്യാദി ദോഷേണ വിദ്യമാനസി ആത്മനാ തിരസ്കരണാത്. സർവവ്യാപിയായി പരിശോഭിക്കുന്ന ആത്മാവിനെ അറിവില്ലായ്മ കൊണ്ട് അവർ തിരസ്കരിക്കുന്നു. അത് ആത്മാവിനെ കൊല്ലല് തന്നെയാണ്.